അപ്പൊ ഇപ്പൊ നമ്മുടെ R33 GTR പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഉണ്ടോ? അതിന്റെ എക്സോസ്റ്റിന്റെ സൈസ് ഉണ്ട്, ഇതെന്താ പുട്ടും കൊട്ടിയോ? ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. ഏകദേശം എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഏകദേശം ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇതൊരു വീഡിയോ ഇടുന്നത്. അതിന്റെ അത് മാത്രമല്ല ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാട്ടോ. കാരണം നമ്മളിപ്പോൾ പോകാൻ പോകുന്ന പാൻറ്റ മോട്ടോർ സ്പോർട്സിലാണ്. എനിക്ക് ഈ ഗരാജിന്റെ മെയിൻ പ്രത്യേകത ഇറ്റ്സ് ഫിൽഡ് വിത്ത് GDM കാർസ്. R32, R33, പിന്നെ നമ്മുടെ ടൊയോട്ട സൂപ്ര, അങ്ങനത്തെ കുറെ വണ്ടികളുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രിറ്റി എപ്പിക്. അത് മാത്രമല്ല ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ മിസ്റ്റർ അഹമ്മദ് ഡെഡ്പൂൾ ഉണ്ട്. അഹമ്മദ് ഡെഡ്പൂൾ, ഹൗ ആർ യു? ഹൗ ഈസ് എവരിതിങ്? ലോങ് ടൈം. ഐ മീൻ ഏകദേശം കുറെ നാളായിട്ട്, ഏകദേശം 2-3 മാസമായി ഞാൻ ഒരു വീഡിയോ ഇട്ട്, കാരണം ആകെ ബിസി ആയി പോയി. അത് കാരണം മെയിൻ ഐറ്റം. സോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് വേറെ എക്സാക്ട്ലി ഇസ് ദ ഷോപ്പ് റാസൽ കോറിയ. നമ്മൾ റാസൽ കോറിലെ പാൻറ്റ മോട്ടോർ സ്പോർട്സിലാണ് പോകുന്നത്. ഇവർ ഈ ഗരാജ് തുടങ്ങിയത് ഏകദേശം 2 മാസമേ ഉള്ളൂ. ആൻഡ് ബൈ ദ വേ, ഇത് പ്രൊമോഷനോ പരിപാടിയോ ഒന്നും അല്ല. ഞാൻ മെന്നാന്ന് അവിടെ പോയപ്പോൾ അവിടുത്തെ വണ്ടികൾ കണ്ടിട്ട് എൻ്റെ കണ്ണുള്ളി. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ എനിവേ, നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് അവിടെയുള്ള വണ്ടികളും പരിപാടികളും എല്ലാം നോക്കാം. പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ അമ്മൻ മച്ചൻ വേറൊരു വണ്ടിയും കൂടെ എടുത്തു. ആൻഡ് ദാറ്റ് ഈസ് എ ജീപ്പ് ഗ്രാൻഡ് ചെറോക്കി SRT. ആ വണ്ടിയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മസാങ്ങിനുള്ള മസാങ്ങിനകത്ത് വരുന്ന 5 ലിറ്ററിന്റെ V8 എഞ്ചിനാണ്. പിന്നെ ആ വണ്ടിനകത്ത് വരുന്ന 6.4 ലിറ്ററിന്റെ ഹെമി എഞ്ചിനാണ്. ഇറ്റ് ഈസ് ഇൻസെയിൻ. സോ ആ വണ്ടിയുടെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് പറയാം നിങ്ങൾ GDM ഫാനാണോ അതോ അമേരിക്കൻ മസിലിന്റെ കാറാണ്. മീ പേഴ്സണലി ഐ എം എ GDM ഫാൻ. വോട്ട് അബൌട്ട് യു? ഐ മീൻ ഇറ്റ്സ് പ്രിറ്റി എവിഡന്റ് യു ആർ ഇൻ ടു മസിൽ കാർസ്. നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് പറയാം മസിൽ കാർ ഫാനാണോ അതോ GDM കാർ ഫാനാണോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഗരാജി വന്നിട്ടുണ്ട്. സോ കയറി വന്ന ഉടനെ തന്നെ ഇതിന്റെ അപ്പൂപ്പനെയാണ് നമുക്ക് കാണാൻ കിട്ടിയത്. ദിസ് മൈ ഫ്രണ്ട്സ് ഇസ് എ മസ്റ്റാങ് ഷെൽബി GT500. ഇവർ ഇതൊരു റീബിൽഡിങ്ങിന് വേണ്ടി ഇട്ടേക്കാണ്. കംപ്ലീറ്റ് റീബിൽഡ് ആണോ, കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ. ഇത് ലിറ്ററലി റസ്റ്റ് ഒക്കെ പിടിച്ചതോ അതുപോലെ കിടന്ന വണ്ടിയാണ്. 2 ആഴ്ച മുന്നേ ഈ വണ്ടിയുടെ കൊല്ലം ഇതേ അല്ലായിരുന്നു, ഈ ഭാഗം ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ പിന്നെ ഇവർ ഇപ്പോൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ്. ഇതിൻ്റെ ഇന്റീരിയർ കണ്ട, ഇത് ലിറ്ററലി മണി മേക്കിംഗ് മെഷീനാണ്. ദിസ് തിങ് റൈറ്റ് അപ്രോച്ച് ലൈക്ക് ക്ലോസ് ടു 400K തരാം. സോ അതാണ് ഈ വണ്ടിയുടെ. ഓ, ഒരു 300 ZX കിടക്കുന്ന നോക്ക്. ഇതും റീസ്റ്റോറേഷൻ വേണ്ടി വന്നേ കേട്ടോ. എന്തല്ലേ മാഡ്, ഇത് ആക്ച്വൽ ഷെൽബി GT500. അത് കിട്ടും പരിപാടി ഒന്നുമല്ല, ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെ. പിന്നെ അതല്ലാതെ ഇവിടെ ഒരു 300 ZX എടുക്കുന്നത്, അതിൻ്റെ ബാക്കിൽ ഏതാ വണ്ടി എന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇതും ഒരു മാരക ഐറ്റം തന്നെയാണ്. പക്ഷെ എഞ്ചിനും പരിപാടി ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരിത് സ്പെയർ പാർട്സിന് വേണ്ടി വല്ല ഉപയോഗിക്കുന്ന വണ്ടിയായിരിക്കും. ഒരു രക്ഷയില്ലാത്ത സംഭവം തന്നെയാണ്. സോ ഇതല്ലാതെ ഗരാജിൻ്റെ അകത്ത് കയറി ചെന്നപ്പോൾ ഞാൻ ഗരാജിൻ്റെ പുറത്ത് വെച്ച് കണ്ട വണ്ടിയാണല്ലോ. ദാ മൈ ഫ്രണ്ട്സ് ഇസ് എ ടൊയോട്ട സുപ്ര ടെർബോ. ഒരു 1994 മോഡലാണ്. ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ആ വണ്ടി തന്നെ കാണിച്ചല്ലോ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആ വണ്ടിയാണ് കാണാൻ പറ്റുക. എന്തല്ലേ, ഈ കളറിൻ്റെ പേര് ബാലിസ്റ്റിക് ബ്ലൂ എന്നാണ്. ഇവർ നിങ്ങളാലോചിക്കുക എന്തുകൊണ്ടായിരിക്കും ഈ വണ്ടി ഇവിടെ കിടക്കുകയെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയാം. ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് ഐക്കോണിക് 2JZ GT എഞ്ചിൻ. ഫുള്ളി ബോൺ സ്റ്റോക്ക് വണ്ടി കേട്ടോ. OEM പാർട്സ് ആണ്, എല്ലാ വഴിയാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊരു ടെർബോ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് സാധാരണ വരുന്ന ഒരു ട്വിൻ ടോപ്പ് എഞ്ചിനാണ്. പക്ഷേ ട്വിൻ ടോപ്പ് അത് യൂരിയ ടേക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഒരു ടോപ്പോ വർക്കിംഗ് അല്ല. സോ വാട്ട് ദേ ആർ പ്ലാനിങ് ടു ഡു ഇസ് ദാറ്റ് ഈ വണ്ടി ഇത് ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ട് ഒരു വലിയൊരു മാനിഫോൾഡൊക്കെ മാറ്റിയിട്ട് വലിയൊരു സിംഗിൾ ടോപ്പ് വെക്കാനുള്ള പ്ലാനാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി ഐക്കോണിക്. പിന്നെ അതല്ലാതെ വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പം നിങ്ങളൊരു സുപ്രയിനകത്ത് ഇങ്ങനത്തെ ലെതർ സീറ്റ്സ് കണ്ടിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഇതൊരു ഇലക്ട്രോണിക് ലെതർ സീറ്റാണ്. ടു ബി ഓണസ്റ്റ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സുപ്രയിനകത്ത് ഇങ്ങനത്തെ ഒരു സീറ്റ് കാണുന്നത്. പിന്നെ എനിക്കൊരു ഡൗൺ സൈഡായിട്ട് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോമാറ്റിക് ടൊയോട്ട സുപ്രയാണ്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത് ആക്ച്വലി ഒരു യൂറോ സ്പെക് വണ്ടിയാണ്. സോ ഇപ്പോഴത്തെ മാർക്കറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുപ്രയ്ക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ്. മിക്ക ആൾക്കാരുടെയും ഡ്രീം കാർ ഇപ്പോൾ സുപ്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ അതാണ് നമ്മുടെ ടൊയോട്ട സുപ്ര. സോ മിക്ക ആൾക്കാർ ഇപ്പം ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് സുപ്ര ആണ്. സോ അതുകൊണ്ടുതന്നെ ഇതിൻ്റെ മാർക്കറ്റിന് നല്ല കൂടി. മാത്രമല്ല ഇത് യൂറോപ്യൻ സ്പെക് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സ്പീഡോമീറ്റർ ഉണ്ട്, കിലോമീറ്റേഴ്സാണ്. സാധാരണ ജാപ്പനീസ് എന്താ അമേരിക്കൻ സ്പെക് വണ്ടികൾക്കൊക്കെ മൈൽസാണ് വരിക. സോ അതൊക്കെ കാരണം ഈ വണ്ടിയുടെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ ഏകദേശം 260,000 തരം സടുപ്പിച്ച് വരും. പിന്നെ അത് മാത്രമല്ല ഇതൊരു ടി ആണ്, അതായത് ടഗ് ടോപ്പ് ആണ്. അത് വെച്ചാൽ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് പൊക്കിയിട്ട് ഇതിൻ്റെ ബാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇതൊരു കൺവെർട്ടബിൾ കാർ ആവുന്നതാണ്. സോ ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി യൂണിക്. ഇപ്പോൾ അതായത് നമ്മുടെ ടൊയോട്ട സുപ്ര. ആൻഡ് ബൈ ദ വേ, ഇതാണ് നമ്മുടെ പാൻറ്റ മോട്ടോർ സ്പോർട്ട്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഡിസ്കൗണ്ട് പരിപാടിയൊക്കെ തരും. ഇവള് എന്താ GDM കാർസ് മാത്രമല്ല, പല നോർമൽ കാർസ് ഇവർ റീബിൽഡ് ചെയ്യുന്നുണ്ട്. സോ എനിവേ, നിങ്ങളുടെ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു അക്യുറ NSX കാണാൻ വേണ്ടി പറ്റും. ദിസ് കാർ കംസ് വിത്ത് 3 ലിറ്റർ. ഇതൊരു പ്രൊജക്ട് കാർ ആട്ടോ, അതുകൊണ്ടാണ് എനിക്കിത് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഇവർ ഇത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അക്യുറ NSX പറ്റി. ഇറ്റ്സ് തിങ് യു ക്യാൻ ലിറ്ററലി കോൾ ഇറ്റ് ലൈക്ക് എ ജാപ്പനീസ് ഫെറാറി. ഇത് എന്താ പവറിനോ, ഐ മീൻ GTR-ഉം സുപ്രയിലൊക്കെ പോലെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് പവറിനോ പരിപാടിക്ക് ഒന്നും അറിയപ്പെടുന്ന വണ്ടിയല്ല. ദിസ് കാർ ഇസ് നോൺ ഫോർ ഇറ്റ്സ് ഹാൻഡ്ലിംഗ്
and the way how it looks. Bhayangara or aesthetic look ullu oru vandiya enikku bhayangara idu kaananundallo enna literally chair idra avaru irunnu nokki irikkan thonu angante oru look aanu ee vandiki varunnu pinne adu mathrallu ee vandiki mid engine aanu varunnu 3 liter inde v6 engine and it produces around 280 horsepower if I'm not mistaken avashe idu literally power up paripadi onnalla literally idinde look nu vandiyana ee vandi arippadunnu pinne adalla nammal ivide varumbo nammukku oru R33 GTR kaana vendi pattum avade oru R32 kedakkunnundu ഇവിടെ ഒരു അവിടെ വേറൊരു R33 കിടക്കുന്നത് ആൻഡ് ദാറ്റ് മൈ ഫ്രണ്ട് ആസ് എ മിഡ്നൈറ്റ് പർപ്പിൾ കളർ ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു കളറാണ് ജി ടി ആറിൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കളർ സോ എനിവേ നമുക്ക് ഈ വണ്ടിയുടെ ലേക്ക് തന്നെ പോകാം ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് ഐക്കോണിക് RB26 എഞ്ചിൻ എന്തല്ലേ മൂന്ന് വണ്ടി RB26 ആണ് ജി ടി ആർ ഫാമിലിനകത്ത് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാർ ആട്ടോ ഈ R33 സത്യം പറഞ്ഞാൽ R32 ഇസ് നോൺ ആസ് ഗോഡ്സില്ല അതേസമയം R33 ഇസ് വെരി അണ്ടർ റേറ്റഡ് പിന്നെ R34 നമുക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് ലൈക്ക് വേണമെങ്കിൽ നമുക്ക് വേറൊരു ടൊയോട്ട സൂപ്ര എന്ന് പറയാം ഭയങ്കര ഹൈപ്പുള്ള ഒരു വണ്ടിയാണ് പിന്നെ അതല്ല മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ R33 ഉണ്ടല്ലോ ഇവരെന്താക്കിയെന്ന് വെച്ചാൽ ഇവർ ലിറ്ററലി കംഫർട്ടിന് വേണ്ടിയാണ് ഈ വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ലിറ്ററലി സസ്പെൻഷനൊക്കെ നല്ല സ്റ്റിഫാക്കി സ്റ്റിഫല്ല ലിറ്ററലി കംഫർട്ടൊക്കെ കൂട്ടിയിട്ടാണ് ഇവർ ഉണ്ടാക്കിയത് സ്റ്റിഫ് ഇസ് ദ റൈറ്റ് വേർഡ് ഐ ഗസ് ഐ എം നോട്ട് ഷുവർ ടു പറയാം ബട്ട് മീ പേഴ്സണലി R33 is very underrated എന്ന് തന്നെ ഞാൻ പറയുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മൾ ഞാൻ എഞ്ചിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് നോൺ ഫോർ ഇറ്റ്സ് ഐക്കോണിക് RB26 എഞ്ചിൻ ലിറ്ററലി R32 R33 R34 GTRs RB26 ട്വിൻ ടർബോ എഞ്ചിൻ ആണ് വരുന്നത് ആൻഡ് ഇറ്റ് ഓൾസോ കംസ് വിത്ത് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആസ് വെൽ പക്ഷേ ഇതല്ലാതെ കുറേ ആൾക്കാർ പക്ഷേ ഇതല്ലാതെ GTT വേരിയൻറ്റും കൂടെ വരുന്നുണ്ട് സോ GTTയും GTS വേരിയൻറ്റും GTT വേരിയൻറ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ല ഇതൊരു GTR ആണ് പക്ഷേ GTT വേരിയൻറ്റിനകത്ത് ഈ സൈഡ് ഉണ്ട് ഈ സൈഡിനകത്ത് ഇത്രയ്ക്കും ലെങ്ത് കാണത്തില്ല ഇറ്റ് വിൽ ബി ലൈക്ക് കുറച്ച് ഇങ്ങനെ സൈസൊക്കെ കുറച്ച് വൈറ്റ് ബോഡി ലുക്ക് ഒന്നും അറിയത്തില്ല പിന്നെ ആ വണ്ടിനകത്ത് വരുന്നത് RB25 എഞ്ചിനോ അല്ലെങ്കിൽ RB20 എഞ്ചിനാണ് പിന്നെ അത് മാത്രമല്ല കുറച്ച് എന്തോ ഹോസ് പവറും പരിപാടിയും എല്ലാം കുറവാണ് പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിനകത്ത് നമ്മുടെ ബ്രയാൻ ഒക്കോണർ ഓടിച്ചിരുന്ന വണ്ടി ദാറ്റ് മൈ ഫ്രണ്ട്സ് ഇസ് നോട്ട് ആക്ച്വലി R34 GTR ഇറ്റ് ഈസ് R34 GTT ആ വണ്ടിനകത്ത് സിംഗിൾ ടർബോ ഓൾ വീൽ ഡ്രൈവ് വരുന്ന RB25 എഞ്ചിനാണ് കുറേ പേർക്ക് ഇത് അറിഞ്ഞുകൂടാ കാരണം എല്ലാവരും ഈ GTR എന്ന് പറഞ്ഞറിഞ്ഞു ആ വണ്ടിയുടെ വില ലിറ്ററലി R34 GTR നമുക്ക് വാങ്ങണമെങ്കിൽ ഏകദേശം 400,000 തൊട്ട് 500,000 തരം സ്വരം അതേസമയം പോൾവാക്കർ ഓടിച്ച വണ്ടി GTTക്ക് നമുക്ക് വേണമെങ്കിൽ 150,000 തരം സ്വരം വാങ്ങാൻ പറ്റും സോ ദാറ്റ് ഈസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് പിന്നെ അതല്ലാതെ ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് ഇതൊരു സ്റ്റോക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണെങ്കിലും ഉണ്ടല്ലോ ഇതിൻ്റെ റേറ്റ് ഇടാ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും എനിക്ക് ലിറ്ററലി JDM കാസിനകത്ത് എനിക്ക് സുപ്രേനെക്കാളും ഇഷ്ടം GTR ആണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ദ വേ ഹൗ ഇറ്റ് ലുക്സ് കാരണം ഇറ്റ് വാസ് വേ എഹെഡ് ഓഫ് ദ ടൈം ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഈ വണ്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം പിന്നെ അതല്ലാതെ ഇവിടെ ഒരു Mark II കിടക്കുന്നുണ്ട ഒരു രക്ഷയില്ലാട്ടോ ഇവർ എനിക്ക് തോന്നുന്നു ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേക്കാണ് പിന്നെ അവിടെ ഒരു വണ്ടിയുണ്ടോ ദാറ്റ് ഇസ് എ ഡാറ്റ്സൺ 280Z ഇത് ഫുള്ളി റീസ്റ്റോറേഷന് വേണ്ടി വന്നത് ആ സംഭവമില്ല ലിറ്ററലി വണ്ടി ഇല്ലായിരുന്നു ലിറ്ററലി റസ്റ്റ് പിടിച്ചൊരു സാധനമാണ് സോ ഇവർ ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ട് ഒരു വണ്ടി ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇവിടെ വരുമ്പോൾ ആ വണ്ടിയുടെ കോലം അങ്ങനെ ആയിരിക്കത്തില്ല സോ ദാറ്റ് ഇസ് ഓൾസോ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് സോ നിങ്ങൾ താരെ കമൻറ്റ് ചെയ്ത് പറയാം നിങ്ങൾ GTR ഫാനാണോ സുപ്ര ഫാനാണോ അതോ മസിൽ കാർ ഫാനോ ബൈ ദ വേ നമ്മുടെ അമ്മച്ചാൻ്റെ വണ്ടിയുടെ പുതിയ റാപ്പുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അമ്മച്ചാൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലെ പേരൊക്കെ മാറ്റി പിന്നെ വണ്ടിനകത്ത് പുതിയൊരു ഹുഡും പരിപാടി ചെയ്യട്ടെ ആൻഡ് അതുമാത്രമല്ല ഡിസംബറൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വണ്ടിയായിട്ട് നാട്ടിലേക്കും വരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആസ് വെൽ സോ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാ വണ്ടീനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു സോ എനിവേ ഗൈസ് ഓൺ ദാറ്റ് നോട്ട് അതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇച്ച് നമ്മുടെ R33 GTR പുറത്തെടുത്തോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ഉണ്ടോ അതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൈസ് ഉണ്ട് ഇതെന്താ പുട്ടും കുട്ടിയോ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് ലിറ്ററലി എൻ്റെ സൗണ്ട് ആട്ടോ എൻ്റെ മെയിൻ ഐറ്റം GDM കാർസ് ബ്രോ കമ്പയർഡ് ടു അമേരിക്കൻ കാർസ് ലിറ്ററലി പക്ഷെ സത്യം പറയുമോ ഈ വണ്ടി ഉണ്ടല്ലോ ഈ വണ്ടി ഓടിക്കുന്ന സുഖം ഒരു വേറെ ലെവൽ ലിറ്ററലി ഒരു മാഫിയ ലൈക്ക് ലിറ്ററലി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ലൈക്ക് വീക്കെൻഡിലൊക്കെ എടുത്ത് നടക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ഇത് ലിറ്ററലി മിഡ് നൈറ്റ് ഡ്രൈവേഴ്സിന് പറ്റിയ വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് എക്സോസ്റ്റ് ഉണ്ട് ലിറ്ററലി തൂങ്ങിക്കിടക്കുന്ന പോലെ ഒരു രക്ഷയില്ല R33 GTR മീ പേഴ്സണലി ഐ ഫീൽ ലൈക്ക് ഏറ്റവും കൂടുതൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു GTR ആണ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ് മിക്ക ആൾക്കാരും R32 അല്ലെങ്കിൽ R34 R32 ഇസ് ഓബിയസ്ലി നോൺ ആസ് ദ ഗോഡ്സില്ല പക്ഷേ ഈ വണ്ടിയുടെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ GTRൻ്റെ ഇതുണ്ടല്ലോ എഞ്ചിനീയേഴ്സ് ഈ വണ്ടി മെയിൻലി ഉണ്ടാക്കിയത് കംഫർട്ടിന് വേണ്ടിയാണ്